ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത് ഒരു മില്യണ് മുകളിൽ ആളുകൾ. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പ് സി എച്ച് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ തെരഞ്ഞെടുപ്പാണ് ഏറെ വേറിട്ട് നിന്നത്. സ്കൂളിലൊരുക്കിയ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പാഞ്ഞെത്തിയ വാഹനത്തിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് രണ്ട് പോലീസുകാർ, പിന്നാലെ കയ്യിൽ തോക്കുമായി പട്ടാളക്കാരും, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി പോളിംഗ് ഓഫീസറും മറ്റ് ഉദ്യോഗസ്ഥരും. ഏതെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വിശേഷമാണ് ഇതെന്ന് കരുതിയെങ്കിൽ തെറ്റി. കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കാപ്പറമ്പ് സി എച്ച് മെമ്മോറിയൽ എൽ പി സ്കൂളിലാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഏറെ വ്യത്യസ്തമായി നടന്നത്. സ്കൂളിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം വൈറലാണ്. ഒരു മില്യണ് മുകളിൽ ആളുകളാണ് ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് വീഡിയോ കണ്ടത്. പ്രായമായവരെയും അസുഖബാധിതരെയും കസേരയിൽ എടുത്തുകൊണ്ടുവരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചവനെ അപ്പോൾ തന്നെ പോലീസ് പൊക്കി. കൂടെ ചൂടി വരിയുടെ മുമ്പിൽ നിൽക്കാനെത്തിയ സിനിമാ നടിയെ വോട്ടർമാർ അപ്പോൾ തന്നെ പിന്നിലേക്ക് പായിച്ചു. വോട്ട് ചെയ്യാനായി നാട്ടിലെ ദാതയായ രംഗണ്ണനെത്തിയെങ്കിലും അസിസ്റ്റന്റായ അംബാൻ തിരിച്ചറിയൽ കാർഡ് എടുക്കാൻ മറന്നുപോയതിനാൽ വോട്ട് ചെയ്യാതെ തിരിച്ചു പോവേണ്ടി വന്നു. പോളിംഗ് ബൂത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി മാധ്യമ പ്രവർത്തകരും സജീവമായിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയവർക്കെല്ലാം ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷിയും പുരട്ടി. കൊമ്പൻകോട് കോയയാണ് ഒടുവിലായി വോട്ട് ചെയ്യാനെത്തിയിരുന്നത്. വീഡിയോ നമ്മൾ ഇത്രത്തോളം വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളൊരു പൊതു തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ രംഗണ്ണനും പുതിയ കൊമ്പൻകാട് കോയ ഒക്കെ തുടങ്ങി പുതിയ ആളുകളൊക്കെ വരുന്നത്. രാംലീല സിനിമയിലെ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് റീൽ ഒരുക്കിയിരുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഫൈസാൻ ആണ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജല്ലാമീൻ ഡെപ്യൂട്ടി ലീഡറായും മിൻസഹൂറിൻ സാഹിത്യ സമാജം സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ പ്രചരണമായിരുന്നു സ്കൂൾ ക്യാമ്പസിൽ നടന്നത്. മനോഹരമായ കമൻറ്റുകളാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതോ ഒരു സംവിധായകൻ വഴിതെറ്റി അധ്യാപകനായിട്ടുണ്ട് ഇവിടെ എന്നതായിരുന്നു ഒരാളുടെ കമൻറ്റ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ ആരാണെങ്കിലും അവർ അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് മിക്കവരും കമൻറ്റ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്കും അത് വളരെ ഏറെ രസകരമായിട്ട് തോന്നി. അതുപോലെ തന്നെ അത് കാഴ്ചക്കാര് ഞങ്ങൾ ഇത്രത്തോളം വൈറലായ്മൊന്ന് ചിന്തിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ഒരു രണ്ടാഴ്ചകൾ കൊണ്ട് അത് ഒരു 1 മില്യണിലധികം കാഴ്ചക്കാരുണ്ടാവുകയും ചെയ്തു. ഒട്ടേറെ നല്ല കമൻറ്റുകളാണ്, 2000ലധികം കമൻറ്റുകളാണ് അതിന് താഴെ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു രീതി സ്കൂളില് പതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അധ്യാപകരുടെ ഈ എഫേർട്ട് സ്കൂളിന്റെ പൊതു കൂട്ടായ്മയൊക്കെ അഭിനന്ദിച്ചതിനോടുള്ള ഒട്ടേറെ കമന്റുകളാണ് ഇതിനുണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ രീതി മാറി വരേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇതേപോലെ പുതു ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാവണമെന്നും കമന്റ് വന്നു. അധ്യാപകരായ യു നസീബ്, ഫാഹിസ് കുനിയിൽ, അജ്മൽ ഷിഹാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വീഡിയോഗ്രാഫിയും എഡിറ്റിംഗുമെല്ലാം നടന്നത്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.